നോനുമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് വീഡിയോ ക്ലിപ്പ് ആയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിനക്ക് കുട്ടിയാവൂല, ഞാനോട് പറഞ്ഞിട്ടില്ലേ എന്റെ പാല് ഞാൻ പുറത്തിട്ടോളൂ, അത് നിനക്ക് കാണുന്നു ചെയ്യും പുറത്താവുന്നത്. എന്റെ വീട് കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ കുടിയാമല നടുവിലുള്ള ജലീലുമായി 2 വർഷത്തോളം പ്രണയത്തിലായിരുന്നു. ഓനെ ഓന്റെ കാര്യങ്ങളൊക്കെ ചാല ബൈപ്പാസിൽ കൊണ്ടുപോയി എന്നെ നിരന്തരമായിട്ട് പീഡിപ്പിക്കും, ശാരീരികമായിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത് എന്റെ വീട്ടിലും വരാറുണ്ട്. ഓനിക്കിപ്പോ എന്നെ വേണ്ടെന്നാ പറയുന്നത്. ഓൻ ആ ദേഷ്യം തന്നെ. ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്ന പാല് തുറന്നുതരും, അതിനുള്ള മറുപടി നീ ഇല്ലാന്നാ പറഞ്ഞത്. എനിക്ക് എന്റെ ഈ ബട്ടിയ സ്വഭാവം കൊണ്ടാണ് ഞാൻ വിളിക്കാത്ത മെസ്സേജ് അയക്കാത്ത ചെയ്യുന്നത്. ഞാനോട് ഇന്നലെ മലയാളത്തിൽ പറഞ്ഞതല്ലേ, ആ സ്വഭാവം ആദ്യം മാറ്റി എന്നിട്ട് നോക്കാം മെസ്സേജ് അയക്കണോ വണ്ടി വന്നുള്ളത്. ഓന്റെ കാരണോറ മോള് ബഷീറിന്റെ മകളെ കെട്ടണമെന്നാ പറയുന്നത്. എന്റെ നാട്ടിലെ ശേഷനെ ഞാൻ പരാതിപ്പെട്ടിരുന്നു, ഓൻ അവിടുന്ന് എന്നെ കല്യാണം കഴിച്ചോളാന്നാ പറഞ്ഞത്. എന്നിട്ട് ഓന്റെ വീട്ടിലേക്ക് അന്വേഷണം കൊണ്ടുപോയാലോ ഓന്റെ കാരണോറും ഓന്റെ ഉമ്മാമയും കൂടി ഓനെ കഴിപ്പിക്കൂലെന്നാ പറഞ്ഞത്. കാരണോറ് മകളെ കൊണ്ട് കഴിപ്പിക്കേണ്ടിട്ടാന്ന്, ഓനെ എടുത്തിട്ട് മകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടിട്ടാന്ന്, അതുകൊണ്ട് കഴിപ്പിക്കൂലെന്നാ പറയുന്നത്. എന്നിട്ട് നമ്മള് എന്റെ നാട്ടിലെ സ്റ്റേഷനിൽ വീണ്ടും കേസ് എടുക്കാൻ പറഞ്ഞു. അവിടുന്ന് നേരെ എടക്കാട് സ്റ്റേഷനിലേക്ക് കേസ് മാറ്റിയതാണ്. ചാല ബൈപ്പാസിൽ അധികം കൊണ്ടുപോയിട്ട് എന്നെ ശാരീരികമായിട്ട് ബന്ധപ്പെടാറുള്ളത്. ഓൻ എന്റെ വീട്ടിലും വരാറുണ്ട്. എന്നിട്ട് ചാല ബൈപ്പാസിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചിട്ട് ഞാൻ എന്നിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ഒരു പരാതി എടക്കാട് സ്റ്റേഷനിൽ ഇവിടുന്ന് നേരെ ട്രാൻസ്ഫർ ചെയ്ത് എടക്കാട് സ്റ്റേഷനിലേക്ക് കേസ് മാറ്റി. അവിടെ അവിടുന്ന് പറയുന്നതെന്ന് വെച്ചാൽ 5 മാസമായി കേസിനെ പറ്റിയിട്ടാണ് ഇതിൻ്റെ വയ്യ നടക്കുന്നത്. ഇതുവരെ ഓനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ഓനെ പിന്നെ കസ്റ്റഡിയിലെടുത്തിട്ട് ഓനെ ആഴുള്ള ലീഗിൻ്റെ ബഷീറും ഓൻ്റെ കാരണൂർ ബഷീറും പിന്നെ മമ്മുനി എന്ന് പറഞ്ഞ ലീഗുകാരനും കൂടിയിട്ട് വന്നിട്ട് ഇറക്കിയിട്ട് കൊണ്ടുപോയതിന്. ഇത് ഇതുവരെയായിട്ട് കേസ് എടുത്തിട്ടില്ല. എടക്കാട് സ്റ്റേഷനിലെ SI സന്തോഷാണ് ഇതിൽ ഇവന്റെ കൂടെ ഒത്തിട്ട് കളിക്കുന്നത്. അയാൾ കൈക്കൂലി ദിവസം കൈക്കൂലി ഇവനെ വിളിച്ച് വരുത്തിച്ചിട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ കേസ് ഇങ്ങനെ തേച്ചു മായച്ച് കളയുന്നു, നീട്ടിക്കൊണ്ടുപോയെന്ന്. അയാൾ സ്വപ്നം കാണാത്തത് വരെ എന്നെയോ എൻ്റെ ഉമ്മാനെയും തന്നെ അടിച്ച് ഏൽപ്പിക്കുകയെന്ന്. അയാൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് എടക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളെ മാനസികമായിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വപ്നം കാണാത്തവരെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കേന്. ഓന് ഓൻ ആ ടൈപ്പല്ല എന്നാണ് പറയുന്നത്. ഓനുമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് വീഡിയോ ക്ലിപ്പായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓൻ്റെ പേരിൽ കേസെടുക്കാം, അല്ലാണ്ട് ഓൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റൂല. വോയിസ് റെക്കോർഡൊന്നും വലിയ കേസൊന്നല്ല. ഞാനിത് നിരന്തരമായിട്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നല്ലാണ്ട് ഓൻ ഒരു നടപടി എടുക്കുന്നില്ല പോലീസുകാരെ. ഓനാന്ന് ഇവന്റെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് ഇങ്ങനെ ഒത്തു കളിക്കുന്നു. ദയവായിട്ട് ഇത് നാട്ടുകാരെല്ലാവരും ഒന്ന് കാണുന്നു. ഈ എടക്കാട് സ്റ്റേഷനിലെ ഫുള്ള് അഴിമതിയും ഇതുമായിട്ടാണ്, ഗുണ്ടാഭരണവുമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ദയവായിട്ട് എല്ലാവരും ഒന്ന് ഇതിന്റെ കാര്യപ്പെട്ട ആളെ മുഖത്ത് എത്തിച്ചു കൊടുക്കുക. സന്തോഷ് SIന്ന് കൈക്കൂലി വാങ്ങിയിട്ട് കളിക്കുന്നു ഓൻ്റെ അടുത്തുനിന്ന്. നമ്മളടുത്തും ചോദിക്കുന്നുണ്ട് പൈസ, നമ്മൾ കൊടുക്കൂല. കാരണം എന്ന് വെച്ചാൽ ഇത് സത്യസന്ധമായിട്ട് തെളിയിക്കേണ്ട ഒരു പെൺകുട്ടിന്റെ ഭാവിയാണ്. എന്നെ പോലത്തെ ഒരു പെൺകുട്ടിന്റെ ഭാവി ഇങ്ങനത്തെ പോലീസുകാരുണ്ടെങ്കിൽ തൊലഞ്ഞു പോക്കേ ഉണ്ടാവുള്ളൂ. ദയവായിട്ട് ഇതിനൊരു പരിഹാരം ആക്കി തരിക.